പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും AR പബ്ലിക് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം വീണ്ടും ഒരു അധ്യാപക ദിനം ആചരിക്കുകയാണ്. സെപ്റ്റംബർ 5 നമ്മളെ അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, മുൻ രാഷ്ട്രപതിയും അധ്യാപകനുമായിരുന്ന എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പൂർവകാല വിദ്യാർത്ഥികളും അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുകയുണ്ടായി, താങ്കളുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കട്ടെ എന്ന്. എന്നാൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, എന്റെ ജന്മദിനത്തിൽ നിങ്ങൾ അധ്യാപക ദിനമായി ആചരിച്ചുകൊള്ളൂ എന്നാണ്. അങ്ങനെ നാം ദേശീയ തലത്തിലെ സെപ്റ്റംബർ 5 എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നമ്മള് അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങി. അതെ, അധ്യാപകരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ദിനം, അതാണ് അധ്യാപക ദിനം. നമ്മുടെ മക്കളെ കഴിവുള്ളവരും കരുത്തുള്ളവരുമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ദിനം, അതാണ് അധ്യാപക ദിനം. അവരെ നന്ദിപൂർവം സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിനം, അതാണ് അധ്യാപക ദിനം. എനിക്ക് ഈ വേളയിലെ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതായത്, നല്ല ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പുസ്തകത്തിലുള്ളത് അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നവരല്ല. കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നയിക്കുന്നതിൽ കൂടുതലും പങ്കുവഹിക്കുന്നത് അധ്യാപകരാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 35-ഓളം കുട്ടികളുള്ള ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഒരു ധനികന്റെ മകനായിരുന്നു. അച്ഛൻ ഒരു ജ്വല്ലറിയുടെ ഉടമയാണ്. ആയതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു അവൻ. അവൻ സ്കൂളിലേക്ക് വരുമ്പോൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചും കഴുത്തിലും കയ്യിലുമെല്ലാം സ്വർണാഭരണങ്ങൾ അണിഞ്ഞും കയ്യിൽ വിലപിടിപ്പുള്ള വാച്ചുകളുമൊക്കെ ആയിട്ടാണ് അവൻ ക്ലാസ്സിലേക്ക് വരാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് ടൈമില് എല്ലാവരും പുറത്തുപോയി വന്നു. ഈ വിദ്യാർത്ഥി, ഈ ധനികനായ വിദ്യാർത്ഥി പുറത്തു പോകുമ്പോൾ അവൻ്റെ കയ്യിലുള്ള വാച്ചഴിച്ച് അവൻ്റെ ബാഗിൽ വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബാഗിൽ വാച്ച് കാണുന്നില്ല. അങ്ങനെ ആ വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം വയ്ക്കാൻ തുടങ്ങി, എൻ്റെ വാച്ച് ആരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയത്താണ് ഗീതൻ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. ടീച്ചർ തിരക്കി, എന്താണ് കാര്യം? അപ്പോൾ കുട്ടികളെല്ലാവരും കാര്യം പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ആരോ തമാശയ്ക്ക് വേണ്ടിയായിരിക്കാം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് മറ്റുള്ളവരെ ചോദ്യം ചെയ്ത് അത് കണ്ടെടുക്കുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമാണ്. കാരണം ആരുടെയെങ്കിലും കയ്യിൽ നിന്നും അത് നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആ പയ്യനൊരു കള്ളനായി മാറും. ടീച്ചറെ എല്ലാവരോടും ഇരിക്കാനായി ആവശ്യപ്പെട്ടു. എല്ലാവരും ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചർ മാറി മാറി നോക്കി, എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അപ്പോൾ ടീച്ചർക്ക് ഏകദേശം കാര്യം പിടികിട്ടി. ആരുടെ കയ്യിലാണ് വാച്ചുള്ളതെന്ന് ഏകദേശം ഒരു രൂപം ടീച്ചർക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ടീച്ചർ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ഒരു മാജിക്ക് കാണിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കൊക്കെ മാജിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് മാജിക്ക് ഇഷ്ടമാണ് എന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞു, എല്ലാവരും ഒന്ന് എഴുന്നേൽക്ക് നിൽക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എല്ലാവരോടും കണ്ണടയ്ക്കാനായി ആവശ്യപ്പെട്ടു. ഞാൻ പറയുമ്പോൾ അല്ലാതെ ആരും കണ്ണ് തുറക്കാൻ പാടില്ല, ഞാനിവിടെ നല്ലൊരു മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മാജിക്കിൻ്റെ അവസാനം ആ കളഞ്ഞുപോയ വാച്ച് എൻ്റെ കയ്യിലേക്ക് ഞാൻ വരവയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കുകയാണ്. ടീച്ചറെ കൃത്യമായിട്ട് ആ ഭാവവ്യത്യാസം തോന്നിയ ആ കുട്ടിയുടെ പോക്കറ്റിൽ നിന്നും വാച്ച് എടുക്കുകയാണ് ഉണ്ടായത്.
വാച്ചെടുത്ത് കയ്യിലെടുത്തതിന് ശേഷം ടീച്ചർ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും കണ്ണു തുറന്നോളൂ. അങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ടീച്ചറുടെ കയ്യിൽ ആ കളഞ്ഞുപോയ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ആ വിലപ്പെട്ട വാച്ച് ടീച്ചറുടെ കയ്യിൽ ഇരിക്കുന്നതാണ് കണ്ടത്. എല്ലാവർക്കും ഒരേ സന്തോഷവും അതോടുകൂടി ആശ്ചര്യവുമായി. ടീച്ചർക്ക് ക്ലാസ് നടത്താൻ മാത്രമല്ല അറിയുക, മാജിക്കും അറിയാം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാകുകയായിരുന്നു. അന്ന് അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നീടാണ് മനസ്സിലായത്, ടീച്ചർ അതിൽ നിന്നു ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്നാണ് ആ വാച്ച് എടുത്തത് എന്നത്. ആ സംശയം തോന്നിയ ആ കുട്ടിയുടെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ പോക്കറ്റിലെ വാച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യം ടീച്ചർ ഇതുവരെ ആരുടെ അടുത്തും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഓണപ്പരീക്ഷ നടക്കുന്ന സമയത്താണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഈ സംഭവം ടീച്ചർ ആ വാച്ച് കൊണ്ടുവന്നത് മാജിക്കിലൂടെ തന്നെയാണ് എന്ന് എല്ലാവരോടും പറയുകയും എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. അന്നു മുതൽ ആ ഗീത ടീച്ചർക്ക് മാജിക് ടീച്ചർ എന്ന് പേരും വീണു എന്നുള്ളതാണ്. അതാണ് അധ്യാപകൻ. അങ്ങനെയായിരിക്കണം അധ്യാപകർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളേവർക്കും ഈ വർഷത്തെ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.